ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വോളിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ് കാണിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റിച്ചുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇത് ചെയ്യാനായിട്ട് മൂന്ന് കളറിലെ ത്രെഡാണ് എടുത്തേക്കുന്നത്. ഈ പിങ്ക് കളറ് ഫ്ലവർ ചെയ്യാനാണ്, ഗ്രീന് ലീഫ് ചെയ്യാനും, പിന്നെ ഒരു ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഈ സൈഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഈ സർക്കിളിലെല്ലാം റോസ് ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് പിങ്ക് കളറിലെ ത്രെഡാണ് ആദ്യം എടുത്തേക്കുന്നത്. ഈ സർക്കിളിൻ്റെ മിഡിൽ ഭാഗത്തിൽ കൂടെ നീഡിൽ മേളിലേക്ക് എടുക്കണം. എന്നിട്ട് ഓരോ കോർണറിലേക്ക് സ്റ്റിച്ച് ചെയ്യാണ്. ഇപ്പോൾ 5 സ്റ്റിച്ചസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതുപോലത്തെ ലൈൻസ് ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു സ്റ്റിച്ചിൻ്റെ പ്രത്യേകത. ഇനി റോസ് ഫ്ലവർ ഇതിന് ചുറ്റുമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നിടവിട്ട് ത്രെഡ് ഇതുപോലെ കയറ്റി ഇറക്കണം. ഇപ്പോൾ ഒരു റോസ് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ലീഫ് കൊടുക്കാൻ പോവാണ്. ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചുള്ള ലീഫാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഫ്ലവറും ലീഫും ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ ഈ ലൈൻ മുഴുവൻ നമ്മൾ ചെയ്യണം. ഈ മിഡിൽ ഭാഗത്തുള്ള ലെറ്റേഴ്സാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേൾ കോട്ടൻ്റെ ത്രെഡ് സിംഗിൾ സ്റ്റാൻഡായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ ബാക്ക് സ്റ്റിച്ചുകളാണ് ചെയ്തു കൊടുക്കാൻ പോകുന്നത്. ലെറ്ററിങ് എപ്പോൾ ചെയ്യുമ്പോഴും ചെറിയ സ്റ്റിച്ചുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ നമ്മുടെ നമ്മുടെ ചെയ്യുന്ന സ്റ്റിച്ച് ക്ലിയറായിട്ട്, ലെറ്റേഴ്സ് ക്ലിയറായിട്ട് മനസ്സിലാവുള്ളൂ. വളരെ ചെറിയ സ്റ്റിച്ചുകൾ എടുക്കണം. എത്രമാത്രം ചെറുതാവുന്നു അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആവും, പെർഫെക്ഷൻ തോന്നും ലെറ്റേഴ്സിന്. ഇവിടെ ഇപ്പോൾ ഒരു ലെറ്റർ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ നമ്മൾ മുഴുവനായിട്ടും ഈ വേഡിങ്സ് മുഴുവനായിട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ എംബോസ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഡബിളായിട്ട് ഇതേ സെയിം സ്റ്റിച്ച് ചെയ്താൽ മതി. അതിൽ നമുക്ക് സിംഗിൾ സ്റ്റിച്ചുകൾ ചെയ്തു പോകാം. Thank you.
ഇനി നമ്മൾ ആ പിങ്ക് കളറും അതുപോലെ തന്നെ വേറൊരു കളറും കൂടി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ റിംഗ് നോട്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഇനി ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ പോവാണ് ഇത് വെറുതെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് വെറുതെ വലിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലെങ്തിൽ ഇതിങ്ങനെ ഒരു ഭിത്തിയുടെ സൈഡ് പോലെ തോന്നാനായിട്ടുള്ളതാണിത് പിന്നെ നമുക്ക് അവിടെ നിന്നൊരു ചെറിയ ലോക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്